കണക്കിന് നോക്കി അമ്മ പറയുന്നത് ശരിയാന്ന് തോന്നുന്നു. ചേച്ചി വെട്ടുകത്തിയെടുത്ത സ്ഥിതിക്ക് അനിയത്തി ഇനി പൊട്ടാച്ച സൈനിഡ് എടുക്കും. ഉണ്ണിമായ ഉമയം കൊണ്ട് പോയാ പിന്നെ ഒറ്റയ്ക്ക് അവളുടെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കുന്ന ബുദ്ധി. ഇതാണ് നീ മണ്ടനാണെന്ന് ഞാൻ പറയുന്നത്. നിന്റെ ഭാര്യ ഉമയാണെങ്കിൽ എന്തും ചെയ്യും, പറയും. കാരണം അവക്ക് ബുദ്ധിയില്ല. പക്ഷേ ഉണ്ണിമായ അങ്ങനെയല്ല. ജീവിച്ച് വിജയിക്കണമെന്ന് മോഹമുള്ളവളാണ് അവൾ. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും വേണ്ടി മണ്ടിയൊന്നുമല്ല അവൾ. അതും അവളുടെ ജീവനായ ചേച്ചി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ. അപ്പോ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് തന്നെയാണോ പോറ്റി പറയുന്നത്? അങ്ങ് ചെല്ലാത്ത താമസം സ്വീകരിച്ച് അങ്ങ് ഇരുതും, പോടാ ജോലി നോക്കി. എടാ, ഉമയെ ഉണ്ണിമായ കൊണ്ടുപോയാ അതോടെ തീരും നിന്റെ എല്ലാ പത്രാസും. ഉമയെ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം. ജന്മം തന്ന അമ്മയുടെ കൈ കൊണ്ട് തന്നെ ചാവണമെന്നാണോ പോറ്റി പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടത്തണം, അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എന്ത് പറഞ്ഞു പോഴ്ത്തിയാലും വേണ്ടില്ല. രാജേശ്വരി അമ്മയെ കൊണ്ട് നീ അത് സമ്മതിപ്പിക്കണം. അത് നടക്കുവോ പോറ്റി അമ്മ? നിനക്ക് ഉണ്ണിമായ വേണോ? എന്റെ മനസ്സിലിപ്പെന്താന്ന് പോറ്റി അമ്മ അറിഞ്ഞൂടെ? എങ്കിൽ പിന്നെ ഉമ്മ കൈലാസത്തിൽ തന്നെ ഉണ്ടാവണം. അല്ല, എഴുന്നേറ്റ് നടക്കാൻ ആവതില്ലാത്തതിനെ കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ? പിന്നെയല്ലേ കളി. ചേച്ചിയെ നോക്കാനായി അനിയത്തിയെയും നീ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതോടെ 24 മണിക്കൂറും ഉണ്ണിമായ നിന്റെ കൺവട്ടത്താവും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? യഥാർത്ഥ ദൈവം ആണോ? സുഖമല്ലേ ഉമ്മേ നിനക്ക്? നീ പരിഭവത്തിലായിരിക്കും എന്നറിയാം. ആശുപത്രിയിലായി നാളുകളായിട്ടും ഞാനൊന്ന് കാണാൻ പോലും വന്നില്ലല്ലോ അല്ലേ? സത്യം അതിനുള്ള മനക്കെട്ടില്ലായിരുന്നു എനിക്ക്. ഇപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം ഇത്രയും കാലം എന്നെ തുണക്കിയായിരുന്നു എന്ന്. അല്ലെങ്കിൽ ഈ കിടപ്പ് കിടന്നതിനെ ഞാൻ ചവിട്ടിയിട്ടുള്ള പ്രതികളല്ല. അതോടെ എന്റെ ജോലിയും പോയനെ. ആ നന്ദിയുണ്ട് ഭാര്യയെ എനിക്ക് നിന്നോട്. അതാ ഞാനിപ്പോ വന്നത്, കൊണ്ടുപോകും നിന്നെ അങ്ങ് കൈലാസത്തിലേക്ക്. ആ മോഹമായിട്ടാണ് വന്നതെങ്കിൽ നിൽക്കണമെന്നില്ല. ഒഴിവാക്കരുത് നീ എന്നെ. എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയി നോക്കും, ശുശ്രൂഷിക്കും. കാണിച്ചെടുത്തോളം ഔദാര്യമൊക്കെ മതി. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്നെ എന്റെ അനിയത്തി ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? സമ്മതിച്ചു, വെറുതെ വിടാം. അപ്പോ നീയും നിന്റെ അനുജത്തിയും കൂടെ സ്വന്തം വീട്ടിലേക്ക് പോവും അല്ലേ? മതി, ധാരാളം മതി. ഞാനും കൂടെ വരാം അങ്ങോട്ട്. അതാടി മഹാദേവന് കൂടുതൽ സൗകര്യം. എന്താ, ഇനി തീരുമാനം നിന്റേതാ. ഏട്ടൻ പോയിട്ട് വരട്ടെ. എന്താ, you
എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. സർ, ഐ എം മഹാദേവൻ, സബ് ഇൻസ്പെക്ടർ പോലീസ്. പ്ലീസ്. വേണ്ട സർ, ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല സർ. സർ, റൂം നമ്പർ 117 ഉമയുടെ ഹസ്ബൻഡാണ്. ഓ, ഐ സി. ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? അറിയാം ഡോക്ടർ, എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ ഓടി എന്റെ അടുത്തേക്ക് വന്നതാ. പെട്ടെന്ന് കാലൊന്നും സ്ലിപ്പായി, നടുവിടിച്ചാ വീണത്. എന്തായാലും ഒരു ടോട്ടൽ കെയർ വേണം ആ കുട്ടിക്ക്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കിടക്കേന്നൊന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരു രക്ഷപ്പെടൽ, അത് നടക്കില്ലല്ലേ ഡോക്ടർ? അത് ഞാൻ ആ കുട്ടിയുടെ അനുജത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ശ്രമിക്കാമെന്നല്ലാതെ ഒരു റിക്കവറി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ടെസ്റ്റ് റിസൾട്ടുകൾ വരട്ടെ. അത് മതി. ഈ അവസ്ഥയിലായാലും അവളെ എനിക്ക് വേണമെന്ന് പറയായിരുന്നു. എന്റെ മനസ്സിലെ മോഹങ്ങൾ അവളിലൂടെ നേടാനാണ് ഞാൻ കൊതിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ അവളുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഡോക്ടർ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഏയ്, മിസ്റ്റർ മഹാദേവൻ ഒരു പോലീസ് ഓഫീസർ അല്ലേ? ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? ബി കൂൾ. നിങ്ങൾ വേണം ആ കുട്ടിക്ക് സമാധാനം കൊടുക്കാൻ. ഞാൻ കൊണ്ടുപോയിക്കോളാം ഡോക്ടർ. എന്നിട്ട് പൊന്നുപോലെ നോക്കും ഞാൻ എൻ്റെ ഉമയെ. സാറ് ഡിസ്ചാർജ് ചെയ്തെന്നുള്ളൂ. ഇന്ന് തന്നെ കൊണ്ടുപോകും ഞാൻ അവളെ. ഡിസ്ചാർജ് ഷീറ്റ് രാവിലെ തന്നെ ഞാൻ കൊടുത്തല്ലോ ഉമ്മയുടെ അനുജത്തിയുടെ കയ്യിൽ. ആ കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് ഉമ്മയെ കൊണ്ടുപോയി നോയിക്കോളാന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ഓക്കെ. ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ കൂടുകയാണല്ലോ ചെറിയമ്മേ. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും വലിയ പാപം ചെയ്തിട്ടുണ്ടാവും ചെറിയമ്മ. എന്നെപ്പോലൊരു ചെറുപ്പക്കാരൻ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറയാ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? തലയിലെഴുത്തിന് പ്രശ്നം വെച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ദൈവം വിധിച്ചതെന്താണോ അത് നടക്കും. അച്ഛമ്മ വരില്ലെന്നറിയാം. ചെറിയച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലേ ഇങ്ങോട്ട്? വന്നിരുന്നു. എപ്പോ? മോള് ഡോക്ടറെടുത്ത് പോയിരിക്കുകയായിരുന്നു. ഡിസ്ചാർജ് ചെയ്താൽ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഏത് വീട്ടിലേക്ക്? കൈലാസത്തിലേക്കോ? അത് വേണ്ട. ബില്ലടയ്ക്കാനുള്ള പണം ഹാഫീസ് റെഡിയാക്കാൻ നേറ്റിട്ടുണ്ട്. അവൻ ബാങ്കിലെത്തിയാൽ ഉടനെ എന്നെ വിളിക്കും. ബില്ലടച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ആ, അത് തന്നെ ചെറിയമ്മേ നല്ലത്. അവിടെ ആകുമ്പോൾ നോക്കാനും കാണാനും ചെറിയച്ചി ഉണ്ടാവുമല്ലോ. ആ ചെറിയച്ചി, ബില്ലടയ്ക്കാൻ ഇതൊന്നും തികയില്ല. എന്നാലും ഇതിരിക്കട്ടെ, ഒരു ചെറിയ സഹായം. വേണ്ട ജിഷ്ണു, ഇതൊന്നും വേണ്ട. ഇത് വാങ്ങുന്നതിൽ കുറച്ചിലൊന്നുമില്ല. ഇത് ഞാൻ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം, അല്ലാതെ കൈലാസത്തിൽ കുടുംബസ്വത്തൊന്നുമല്ല. ചെറിയമ്മ വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. ഇടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരാം. ജിഷ്ണു പറഞ്ഞത് സംഭവിക്കും. എന്റെ ചേച്ചി പഴയതുപോലെ ഓടിച്ചാടി നടക്കും. വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് ഭേദമാക്കാൻ എനിക്കറിയാം. ഓ,
പുണ്യമായ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ ഏകാശ്വാസം. എൻ്റെ ഉണ്ണിമായെ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനിയെങ്കിലും ഒരു കുറവും വരാതെ ഉമയെ നോക്കുക. അത് മാത്രമാണ് നമ്മൾ രണ്ടാളും ചേർന്ന് ചെയ്യേണ്ടത്. അത് നമ്മുടെ കടമയല്ലേ? ചേച്ചി, ഹാഫിസ, ഞാൻ പോയിട്ട് വരാം. ഹാഫിസ്, അവനാളും എടുക്കണ. ഇടി ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ മാത്രം അവൻ എന്ത് മന്ത്രമാടി അറിയാവുന്നേ? ഏ, പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അയാളൊരു സന്തോഷ വാർത്ത പറഞ്ഞു. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നീ എഴുന്നേറ്റ് നടക്കാൻ പോണില്ല എന്ന്. അതാണല്ലോ സൗകര്യമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് നിന്നെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ഞാനും ഉറപ്പിച്ചു. അതേ, ഇത് ഞാൻ പറഞ്ഞത് പശ്ചാത്താപം കാരണം നിന്നോട് കയറി പ്രേമമൊന്നും മൂത്തിട്ടല്ല. വിഷയം വേറെയാ. എനിക്ക് ഉണ്ണിമായയിലുണ്ടായ താല്പര്യം, അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ അറിയാവുന്ന നാലഞ്ചു പേരേ ഉള്ളൂ. അതിലൊന്ന് നിന്റെ അച്ഛൻ പൊതുവാളാ. ആ, അത് വിട്. അയാള് ചത്തോ കെട്ടോ എന്നൊക്കെ ആർക്കറിയാം. ഇനി പുതിയൊരാൾ ഇതറിയരുത്. അത് നിന്റെ അനിയത്തിയോട് പറയണം. പറഞ്ഞു മനസ്സിലാക്കണം അവളെ എല്ലാം. അതിനു വേണ്ടിട്ടടി നിന്റെ നാവ് കൂടെ തളർത്തിക്കളയാതെ ദൈവം ഇങ്ങനെ ബാക്കിയിട്ടേക്കണേ. ഇനി പറ എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? പൊതുവാളിന്റെ ഇല്ലത്തേക്കോ അതോ മഹാദേവന്റെ കൈലാസത്തിലേക്കോ? ഏ, അതെ, വേഗം വേണം തീരുമാനം. ഇതിലെന്തോ അപകടമുണ്ട്. വേഗം വാ. സിസ്റ്റർ, എന്താ ഇവിടെ കിടന്ന പേഷ്യന്റിനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയോ? അതിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയല്ലോ. അതിന്റെ ഭർത്താവ്. എന്ത് സ്നേഹമുള്ള മനുഷ്യൻ. എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായ സാധാരണ കൈയൊഴിയുന്നതാ പതിവ്. ആ, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഇത് ചതിക്കാൻ വേണ്ടിയുള്ള അയാളുടെ പ്ലാനിങ്ങാ. സൂക്ഷിച്ചേ പറ്റൂ. ശവത്തിന് എഴുന്നള്ളി ചകത്തേക്ക് കൊണ്ടുപോകുന്നത് അകാല മൃത്യു വന്ന ആത്മാക്കുള്ള വിശ്രമകേന്ദ്രമല്ല കൈലാസം. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ മറന്നേക്കണമെന്നും. അതല്ല, രാജേശ്വര്യമ്മ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും. എനിക്കൊന്നും കേക്കണ്ട. ഈ നിമിഷം, ഇപ്പം നീ ഇവളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം. ഉം
സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം ഇവിടെ അകത്തേക്ക് വയ്ക്കുക, അവരൊരു തീരുമാനത്തിൽ എത്തട്ടെ. അതെ അമ്മ, എന്താ കരുതിയേ? ഒന്നും കാണാതെ എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നവനാണ് ഈ മഹാദേവനെന്നോ? എന്നാ അങ്ങനെയല്ല, ഞാനേ ഞാനിപ്പോ ഈ അമ്മയുടെ മോനാ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ പഞ്ചാര വാക്കിനും കണ്ണീരിനും മുന്നിൽ നീ അലിഞ്ഞോന്നാ എനിക്ക് അറിയേണ്ടത്. ഞാനോ അതിനെ, ഞാൻ കൈലാസത്തിലെ സന്തതി അല്ലാതിരിക്കണം. ഈ കിടപ്പൊന്നും ഒന്നും ആയിട്ടില്ല, ഇവള് നരകിച്ച് നരകിച്ച് അമ്മയുടെ മുന്നിൽ കിടന്ന് ചാവും. ഞാൻ ഈ അമ്മയുടെ മോനാണെങ്കിലേ ചെയ്ത ക്രൂരതകൾക്കൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കും. അതെ, അതിനുള്ള അവകാശമെങ്കിലും ഈ വീട്ടിലമ്മ എനിക്ക് തരില്ലേ? അത് നിനക്കുണ്ടല്ലോ, പക്ഷേ ഇവിടെ ആര് നോക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അക്കാര്യത്തിൽ അമ്മ പേടിക്കണ്ട, അതിനല്ലേ ഇവളുടെ അനിയത്തി ഉണ്ണിമായ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇറങ്ങണാ പുറത്ത്. അമ്മ ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവളെയും കൊണ്ട് ഇവിടുന്ന്? ഇതെന്താടാ, ഒന്നിന് പകരം രണ്ടെണ്ണോ? ഇനി ആ ഒരുമ്പട്ടോളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ. ഈ രാജേശ്വരി അമ്മയെ വെല്ലുവിളിച്ച് സംസാരിച്ച ആദ്യത്തെ പെണ്ണവള്. അതുകൊണ്ട് തന്നെയാ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അമ്മയോട് ധിക്കാരം കാണിച്ചിട്ടേ അങ്ങനെ സുഖിച്ച് വാഴാൻ വിടില്ല ഞാൻ അവളെ. കൊണ്ടിട്ടരും അമ്മയുടെ കാൽ ചുവട്ടിൽ. ദേ ഇവളുടെ പേരും പറഞ്ഞു. അമ്മയ്ക്ക് തൃപ്തി വരുന്നതുവരെ പ്രതികാരം ചെയ്തോ? കാൽ ചുവട്ടിലെ പുഴുവിന്റെ അവസ്ഥയായിരിക്കണം അവക്കിവിടെ. ദൈവമായിട്ട് തന്ന അവസരം അമ്മ ഇത്, അത് അത് മുതലാക്കണമെന്ന് ഞാൻ പറയൂ. അതെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്ത പാരമ്പര്യം ആ കൈലാസിലുള്ളവർക്ക്. കാലം എത്ര കഴിഞ്ഞാലും അതിനൊരു മാറ്റം വരാൻ പോണൂല്ല.